ഹായ് എല്ലാവർക്കും ബിജു നിലമ്പൂർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നും പറ്റപ്പെടുന്നത് പുതിയൊരു ബസ്സാണ്. പക്ഷേ ഈ ബസ് ഇറങ്ങിയിട്ടിപ്പം ഏകദേശം 2 മാസം ആകാനായി. നമുക്ക് ഇതുവരെ ഇതിൽ റിവ്യൂ എടുക്കാനായിട്ടുള്ള ഒരു സമയവും ഈ ബസ്സും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കരൂർ ആൽപ്പ കൊച്ചിൽ നിന്ന് പണി കഴിഞ്ഞ് നമ്മുടെ അടുത്ത സ്ഥലമായിരിക്കുന്ന മമ്പാട്ടിലേക്ക് വന്ന A1 ഗ്രൂപ്പിൻ്റെ പുതിയ ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് A1 ഫ്രണ്ട് ലുക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ A1 നല്ല ഒരു അടിപൊളി ഫോണിൽ ഒരു പുതിയ ഫോണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ കുറച്ച് വണ്ടികളൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വണ്ടിക്കെല്ലാം ഈ ഒരു ഫോണിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് ഇതാ 786 എന്നുള്ള ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ചന്ദ്രകലകൾ. അതിന് മുകളിലായിട്ടൊരു 4 ലൈറ്റുകൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ മനോഹരമായ കൊമ്പുകൾ, ഒരു ബ്ലാക്കിലാണ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 കൊമ്പുകളും നല്ല ബ്ലാക്കിഷ് കളറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബട്ടർഫ്ലൈ വൈപ്പേഴ്സാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. മഞ്ചേരി കരളായി റൂട്ടിലാണ് ബസ് സർവീസ് നടത്തുന്നത്. കരളായി എന്ന് പറഞ്ഞാൽ നിലമ്പൂരിൻ്റെ കുറച്ച് റിമോട്ട് ഏരിയയാണ് കരളായി എന്ന് പറയുന്നത്. അങ്ങോട്ടേക്കാണ് വണ്ടി സർവീസ് നടത്തുന്നത്. അതുപോലെ നമുക്ക് ഡാഷ്ബോർഡ് നോക്കിയാൽ കാണാം, റെഡിഷ് കളർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വലിയ അട്രാക്റ്റീവ് സംഭവമാണ് ഈ ഒരു ഫ്രണ്ട് കൗള്. ആ ഒരു ലുക്ക് നോക്കി, ആ ഒരു ഗ്രില്ല് കണ്ടോ, ഒരു ബ്ലാക്ക് ആൻഡ് സിൽവറിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഗ്രില്ല്. ഏതൊരു ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട്, ഈ ഒരു പോർഷനിലായിട്ട് ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്സ് വന്നിട്ടുള്ള കണ്ടോ, ആ ഒരു പോർഷൻ, ആ ഷേപ്പ് പോയേക്കുന്ന പോക്കുണ്ടല്ലേ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിങ്ങനെ വന്നിട്ട് ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററൊക്കെ കടന്നിട്ട് ബമ്പറിൽ കൂടെ അങ്ങനെ പോയിട്ട് നമ്പർ പ്ലേറ്റിൻ്റെ കൂടെ പോയിട്ടാണ് ഇത് അപ്പുറത്ത് കയറിയേക്കുന്നുണ്ടോ. അതുപോലെ വണ്ടിയുടെ നമ്പർ വരുന്നത് K71K8432 എന്നുള്ള നമ്പറാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. നിലമ്പൂർ രജിസ്ട്രേഷനിലെ വണ്ടിയാണ്. ട്രാവൽ ബീറ്റ്സ് എന്ന് ഒരു നെയിം കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇവിടെ കുറച്ച് ചെറിയ തോതിൽ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അൽഫ കോച്ച്, അൽഫ മോട്ടേഴ്സിൻ്റെ ഒരു ബാഡ്ജിങ് അവിടെ സൈഡിൽ കാണാം. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ലുക്കാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഡ്രൈവർ പോർഷനിലേക്ക് പോകണമെങ്കിൽ ആ കൊമ്പുകളുണ്ടല്ലോ ബ്ലാക്കിൽ, അതിൻ്റെ താഴെയായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു മിററോടെ വരുന്നിട്ടുണ്ട്. ഈ ക്വാർട്ടർ ക്ലാസ്സിലായിട്ട് ഇത് ആൽഫ മോട്ടോസ് ബസ് ബോഡി ബിൽഡേഴ്സ് എന്നുള്ള സ്റ്റിക്കർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് മഞ്ചേരി എടവണ്ണ എന്നൊക്കെയുള്ള റൂട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ A1 ട്രാൻസ്പോർട്ടിൻ്റെ ലോഗോയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ സൈഡിൽ എമർജൻസി ഡോർ വരുന്നത്, ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതാണ് ഡ്രൈവർ പോർഷൻ വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് വീലിലായിട്ട് എന്താ സ്റ്റീലിൻ്റെ ഒരു വീൽ കപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മിഷലിൻ്റെ ടയേഴ്സാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. 295/80R 2022.5 എന്നുള്ള സൈസിലുള്ള ടയേഴ്സാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സൈലൻസറും പോർഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സൈലൻസർ പോർഷൻ വരുന്നത്. ഇത് ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഫ്യൂൾ ടാങ്ക് വരുന്നുണ്ട്. സൈഡിലായിട്ട് A1 എന്നുള്ള പേര് ഒരു റണ്ണിങ് ഫോണിലായിട്ട് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ആ റൂട്ട് കൂടെ റൂട്ട് നെയിം ആണ് നിലമ്പൂർ, അവിടെ കാണാം. അതുപോലെ ബാക്ക് വീലിൽ പോകുമ്പോൾ മിഷലിൻ്റെ നല്ല അടിപൊളി വീൽ തന്നെ ബാക്കിൽ വന്നിട്ടുള്ളത്, സെയിം സൈസ് തന്നെ വീൽ കപ്പ് ഉണ്ടായിരുന്നത് ഊരി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതായതാണ് ഇതിൻ്റെ എമർജൻസി ഡോറ് വരുന്നത്, ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട് ഡോറ്. എമർജൻസി എക്സിറ്റ് അതിൻ്റെ കുറച്ച് ഒരു സാധാരണ ഈ ഒരു പോർഷൻ വരെ ഡോറ് വരലുള്ളൂ. ഇത് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങിയിട്ട് ഈ ഡോറ് വന്നിട്ടുണ്ട്. വണ്ടിയുടെ നമ്പറും പ്ലേറ്റും കാര്യങ്ങളൊക്കെ സൈഡിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് A1 ഡ്രൈവർ സൈഡിലുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയുടെ ബാക്ക് പോർഷനിലേക്ക് പോകുകയാണെങ്കിൽ കുറച്ച് സൈഡൊക്കെ കേർവ്ഡ് ആയിട്ടുള്ള ഷേപ്പാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ബാക്കിലെ ഗ്ലാസ് തന്നെ വളരെയധികം ചെറിയൊരു ഗ്ലാസ്സാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. അതുപോലെ താഴെയായിട്ട് 2 വൈറ്റിൽ അതിൻ്റെ കുറച്ച് ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലേക്ക് നോക്കിയാൽ കാണാം, കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതിൻ്റെ ഒരു ഷെയ്ഡ് പോലെയാണ് ആ ഉള്ളിൽ റിയർ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ 2 ലേഡേഴ്സ് വരുന്നുണ്ട്, നല്ല ബ്ലാക്ക് ബോർഡറിൽ കൊടുത്തിട്ടുള്ള 4 ലൈറ്റുകൾ. അതുപോലെ A1 പേര് ഗ്രൂപ്പ് മെമ്പാട് എന്നുള്ളത് ഈ ക്വാർട്ടർ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ആൽഫ മോട്ടോസിൻ്റെ ബാഡ്ജിങ്ങും പുറകെ കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് കാര്യങ്ങളുള്ള ഒരു വൈറ്റ് പോർഷനിലാണ് നമ്പർ പ്ലേറ്റും കാര്യങ്ങളും വരുന്നത്. അതുപോലെ ബാക്കിലും ഇതൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിലായിട്ട് റൂട്ട്
കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മഞ്ചേരി, കരളായി, നിലമ്പൂരിൽ നിന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ. A1-ന്റെ അടുത്ത സൈഡിലെ വ്യൂവിലേക്ക് പോവുകയാണെങ്കിലും ഇവിടെ ദാ ആൽഫ മോട്ടോഴ്സ് ബസ് ബോഡി ബിൽഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തെ സൈഡിലെ സെയിം റിപ്പീറ്റേഷൻ ഇപ്പുറത്ത് വരുന്നുണ്ട്. ലോഗോ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അതുപോലെ വീൽ കപ്പ് ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തായിട്ട് ഫ്രണ്ട് ഡോറിൻ്റെ പോർഷൻ വരുന്നത്, ഒരു ഭാഗത്തായിട്ട് ഫ്രണ്ട് ഡോർ വരുന്നുണ്ട്. അതിൻ്റെ അതുപോലെ ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ ബാറ്ററി ആൻഡ് ലഗേജ് ഏരിയ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് സ്പെയർ വീലിൻ്റെ പോർഷൻ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് വീൽ പോർഷൻ, അതുപോലെ അതിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡിലെ ലാഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ അതുപോലെ ഈ ഭാഗത്തായിട്ട് ബാക്ക് ഡോർ പോർഷൻ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇതിവിടെ ഈ ബാക്ക് ഡോറിൻ്റെ അവിടെ ആയിട്ട് ആൽഫ മോട്ടോഴ്സ് ബസ് ബോഡി ബിൽഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരുപാടായിട്ട് നമ്പർ പ്ലേറ്റും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അടുത്ത സൈഡിലെ വ്യൂ വരുന്നത്. അപ്പോൾ A1-ന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നുള്ള വ്യൂ നമുക്ക് നോക്കാം. നല്ല ലേലൻ്റെ നല്ല കിടക്കാച്ചി സ്റ്റിയറിംഗ് വീല്, ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഉണ്ടല്ലേ, ഒരു റെഡിഷിലാണ് കൊടുത്തിട്ടുള്ളത്. സ്വിച്ചുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്താ ഇവിടെ ആയിട്ടൊരു ഡിജിറ്റൽ ക്ലോക്ക് കാണാം. ഇവിടുത്തെ ആ പ്ലഗുകളും കാര്യങ്ങളൊക്കെ മൊബൈലൊക്കെ കുത്തിയൊക്കെ വരുന്ന രീതിയിൽ പ്ലഗുകളും കാര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫാൻ കൊടുത്തിട്ടുണ്ട്, ഡ്രൈവർക്കായിട്ട് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡായിട്ട് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാ നല്ല അടിപൊളി ഗിയർ നോബ്. ഇത്രയും പോർഷനൊക്കെ നമ്മുടെ ഈ ഒരു ലേലൻ്റെ BS6 വണ്ടികൾക്കൊക്കെ ഇത്ര വലിപ്പമുള്ള പോർഷനാണ് ബോണറ്റിന് വരുന്നത്. ഇതവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ മൊബൈൽ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് ഡ്രൈവർക്കായിട്ട്. ഡ്രൈവർ സീറ്റിന് പുറകിലായിട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇതാ ഇവിടെ വരുന്നുണ്ട്. ഡ്രൈവർ ക്യാബിനായിട്ട് ഇതാ സ്ലൈഡിങ്ങിലുള്ള ഒരു ക്യാബിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു TV ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അവിടെ മിറർ കാണാം. കുറച്ച് അലങ്കാരങ്ങളൊക്കെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇതാകട്ടില്ലേ പൂക്കളും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്ക് കിട്ടാൻ വേണ്ടി ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂയിഷ് ക്വാർട്ടർ ഗ്ലാസ്സിന് കട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാ മെയിൻ ഗ്ലാസ്സിനും കട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഫാൻ ഇതാ ഓരോ സീറ്റിൻ്റെ മുകളിലായിട്ട് ഫാൻ വരുന്നുണ്ട്. ഈ ഒരു ലോങ് സീറ്റിൻ്റെ അവിടെ ആയിട്ട് രണ്ട് ഫാനുകൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലെ വ്യൂ കിട്ടുന്ന ക്യാമറ ഇതാ ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. നമ്മുടെ BS6 ലേലൻ്റെ ബസ്സുകൾക്കൊക്കെ അത് ഈ ഒരു ലെങ്ത്ത് ബോണറ്റായിരിക്കും വരിക. അതൊക്കെ നല്ല ക്യുഷനിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരിക്കാൻ ഭാഗത്തിനായിട്ട്. അതുപോലെ ഇവിടെ ഒരു രണ്ട് തട്ട് വരും. ഇവിടെ ഒരു തട്ട്, ഇതിന് മുകളിലായിട്ട് ഒരു തട്ട് കൂടെ ആണ് പിന്നെ ഡ്രൈവർ ക്യാബിൻ വരുന്നത്. അതുപോലെ ഇതാ ഇതിനാണ് ഡ്രൈവർ സെപ്പറേഷൻ വരുന്നത്. A1 ജസ്ന ഫർണിച്ചർ മമ്പാടി, ഇവരുടെ ഒരു വേറൊരു സ്ഥാപനത്തിൻ്റെ കൂടെ പേരും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലുക്കിലാണ് ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. സാധാരണ ഗ്ലാസ്സാണിവിടെ കാണാറുള്ളത്. ഇതൊരു സ്റ്റീലിൽ ചെയ്തിട്ടുള്ള ഡിസൈൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അവരെ ഓരോ സീറ്റിനും ലേഡീസിൻ്റെ സീറ്റിനൊക്കെ എംബ്ലം പാറ്റേണ് കൊടുത്തിട്ടുള്ളത്. അവരെ ഇതിൻ്റെ മുകളിലായിട്ട് നോക്കിയാൽ നമ്മുടെ ഹാമർ കാണാം. അതുപോലെ സീറ്റുകളൊക്കെ നല്ല ബ്ലൂ ആൻഡ് ഈ ഒരു വൈറ്റ് ക്രീം കളറിലാണ് ആൽഫ കൊച്ചിന് സീറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത്. സൈഡിലൊക്കെ സ്റ്റീലിൻ്റെ കോട്ടിങ്ങിൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ എയർ വെൻറ്റിലേഷൻ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്തായിട്ടൊരു റെഡിഷ് മൈക്കയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ സൈഡിലോട്ട് വരുമ്പോൾ സ്റ്റീലിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ക്വാർട്ടർ ഗ്ലാസ്സിനൊക്കെ ഒരു ബ്ലൂയിഷ് കട്ടറാണ് ഫുൾ കൊടുത്തിട്ടുള്ളത്. ബെർത്ത് വരുന്നത് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. ബെർത്തുകളൊക്കെ ഈ ഫ്രണ്ടിലെ വിൻഡോ തന്നെയാണ് എമർജൻസി എക്സിറ്റ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മുകളിൽ ഹാമറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്ത സൈഡിലെ എമർജൻസി എക്സിറ്റ് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ഡോറിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് എമർജൻസി എക്സിറ്റ് വരുന്നത്. ഇതിനൊക്കെ ഇതാ ഫാനുകൾ ഓരോ സീറ്റിൻ്റെ മുകളിലായിട്ട് ഫാനുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റെഡിഷ് കളറിലുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പല കളറിൽ ഉള്ള ഡിസ്പ്ലേ ഉള്ള ലൈറ്റുകൾ ഇതാ ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൻട്രലിലെ എയർ വെൻറ്റിലേഷൻ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഉള്ളിലായിട്ട് വൈറ്റ് ഒരു വെള്ളാരങ്ങളിലെ ഒരു ഡിസൈനാണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഡ്രൈവർ ക്യാബിനിൽ നിന്ന് വേറൊരു ലുക്ക് ഞാൻ കാണിച്ചുതരാം. ഇതാ ബോർഡുകളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഈ പോർഷനിൽ ബോർഡ് വരുന്നുണ്ട്, അവിടെ ആ പോർഷനിൽ ബോർഡ് വരുന്നുണ്ട്. സെൻട്രലായിട്ട് നോക്കി ഇത്ര ഒരു ഗ്യാപ്പ് സെൻട്രലിൽ വരുന്നുണ്ട്. ആ ഒരു ഗ്ലാസും ഇതും തമ്മിൽ. അതുപോലെ ഫ്രണ്ട് ഡോർ കണക്കാക്കി ഇവിടെ ഒരു CCTV ക്യാമറ കൊടുത്തിട്ടുണ്ട്. വിത്ത് വോയിസ് റെക്കോർഡിങ്.
ഇതാ ഉള്ളിലായിട്ട് സ്പീക്കേഴ്സൊക്കെ ഉള്ളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഉള്ളിൽ ബർത്തിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം, സ്പീക്കേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് ഡോറ് കണക്കാക്കിയിട്ട് ഇതാ ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തായിട്ട് ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എമർജൻസി എക്സിറ്റ് ഡോറ് വരുന്നത്. ഒരു പോർഷൻ്റെ അതിനൊക്കെ ഫാനുകൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്, സ്പീക്കേഴ്സ് മുകളിലുണ്ട്. ബാക്കിലായിട്ട് ഫുൾ ഡബിൾ ഡബിൾ വെച്ചിട്ടുള്ള ഫുൾ ലെങ്ത്ത് സീറ്റാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. അതാ ഇവിടെ ഹാമേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫാൻ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് ഡോർ പോർഷൻ വരുന്നത്. സീറ്റുകളൊക്കെ ഇതാ നല്ല കുഷ്യനിൽ ചെയ്ത സീറ്റും അതുപോലെ ബാക്ക് നല്ല സ്റ്റീലിൻ്റെ ഡിസൈനാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇതാ ഇവിടെ ഡോറിൻ്റെ ഓപ്പണിങ് ക്ലോസിങ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലേ. ഓട്ടോമാറ്റിക് ഡോറ് ക്ലോസായി. അതിൻ്റെ മെക്കാനിസം ഇതാ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ കാണാം. സ്റ്റെപ്പുകളൊക്കെ ഇതാ സ്റ്റീലിലാണ്, സൈഡിലൊക്കെ ഫുൾ കോട്ടിങ് കൊടുത്തിട്ട് സ്റ്റീലിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ A1-ൻ്റെ ഇൻറ്റീരിയർ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും A1-ൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതാ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ബസ്സിൻ്റെ വിശേഷമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം വിജിത് നിലമ്പൂർ.